പട്ടോളം വാണിയാരെ കേട്ടുകൊള്ളുക, കൊട്ടയം പട്ടണമേ കണ്ടുകൊള്ളുക. ഒരുപാട് കോൺട്രവേഴ്സിക്ക് ശേഷം രഞ്ജിത്ത് ഡയറക്ട് ചെയ്ത ബിജു മേനൻ ലീഡ് റോളിൽ അഭിനയിക്കുന്ന ലീല എന്ന ഫിലിം തിയേറ്റേഴ്സിൽ എത്തിയിരിക്കുകയാണ്. ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും രഞ്ജിത്ത് തന്നെയാണ്. ലീല ഒരു സെറ്റാരിക്കൽ മൂവിയാണ്. ഉണ്ണി ആർ എഴുതിയ ഒരു പോപ്പുലർ ഷോർട്ട് സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ. നമ്മുടെ കുട്ടിയപ്പൻ സാധാരണ തങ്കപ്പൻ നായരും പിള്ളേച്ചനും ദാസപ്പാപ്പയും ഒക്കെയുള്ള കുട്ടിയപ്പന്റെ ലോകമാണ് നമ്മുടെ ഈ ചെറിയ സിനിമ. ലീലയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കുട്ടിയപ്പൻ എന്ന ക്യാരക്ടറിലാണ് ബിജു മേനൻ എത്തുന്നത്. കുട്ടിയപ്പനും കുട്ടിയപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ടായ പിള്ളേച്ചനും, പിള്ളേച്ചന്റെ ക്യാരക്ടർ ചെയ്യുന്നത് വിജയരാഘവനാണ്. അതുപോലെ തന്നെ ബ്രോക്കർ ദാസപ്പാപ്പയും, ദാസപ്പാപ്പയുടെ ക്യാരക്ടർ ചെയ്യുന്നത് ഇന്ദ്രൻസും. ഇവര് മൂന്നാളും ചേർന്ന് ഒരു പെൺകുട്ടിയെ സെർച്ച് ചെയ്ത് പോവുകയാണ്, അവരുടെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സെക്ഷൽ ഡിസയർ ഫുൾഫിൽ ചെയ്യാനായിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് കുട്ടിയപ്പൻ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നു. ലീല എന്ന് വിളിക്കുന്നു കുട്ടിയപ്പൻ ആ പെൺകുട്ടിയെ. പാർവതി നമ്പ്യാരാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നീട് സംഭവിക്കുന്നതൊക്കെയാണ് ഈ സിനിമയുടെ പ്ലോട്ട്. ടീച്ചറെ, ശിവരാത്രി ഉണ്ടേ? എന്നാ ബിസി ആയിരുന്നോ? എന്നാണോ? ഇനി കാസ്റ്റിന്റെയും പെർഫോമൻസിന്റെയും കാര്യം പറയുവാണെങ്കിൽ, ബിജു മേനൻ എക്സെപ്ഷണലി ബ്രില്യന്റ് ആയിട്ടാണ് കുട്ടിയപ്പൻ എന്ന ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. കുട്ടിയപ്പൻ എന്ന ക്യാരക്ടർ വളരെ എഫേർട്ട്ലെസ് ആയിട്ടും അമേസിംഗ് കോമിക്കൽ ടൈമിങ്ങും ഒക്കെയും കൊണ്ട് ബ്രില്യന്റ് ആയിട്ട് തന്നെയാണ് ബിജു മേനൻ പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ വിജയരാഘവന്റെ കാര്യം പറയുവാണെങ്കിൽ, പിള്ളേച്ചൻ എന്ന ക്യാരക്ടർ ബഹുസുന്ദരമായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. ഈ ക്യാരക്ടറുകൊണ്ട് അദ്ദേഹം ഒന്നുകൂടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് ആണ് വിജയരാഘവൻ എന്നുള്ള കാര്യം. പിന്നെ ഈ സിനിമയിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ജഗദീഷിൻ്റെതാണ്. നായർ എന്ന ക്യാരക്ടറാണത്. ജഗദീഷിൻ്റെ കരിയറിൽ തന്നെ വെച്ച് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണിത്. ലീല എന്ന ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന പാർവതി നമ്പ്യാരും തൻ്റെ നാച്ചുറൽ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് ഒരു അമേസിംഗ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സുരേഷ് കൃഷ്ണ, സുധീർ കരമന, കൊച്ചുപ്രേമൻ, പാർവതി, പ്രിയങ്ക എന്നിവരൊക്കെയാണ് മറ്റ് കാസ്റ്റിലെത്തുന്നത്. ഓ, ഞാനിവിടെ കിടന്നോളാം. അത് ശരിയാവത്തില്ലെന്നേ, ഈ വയസ്സാം കാലത്ത് ഒറ്റ കിടത്ത് എന്നേലും പറ്റിയാലോ? അവിടെ ഒറ്റക്ക് കിടക്കാൻ പേടിയാന്ന് പറ. എന്നാ വരാ. എന്നാ പറഞ്ഞു. ഇനി സ്ക്രിപ്റ്റിന്റെയും ഡയറക്ഷന്റെ കാര്യം പറയുവാണെങ്കിൽ, ഉണ്ണിയാർ എന്ന റൈറ്റർ താൻ എഴുതിയ ഷോർട്ട് സ്റ്റോറിയെ ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിന്റെ റിയൽ എസെൻസ് കളയാതെ തന്നെ വളരെ ഷാർപ്പ് ക്രിസ്പി ഡയലോഗ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ. അതെല്ലാം ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ എലിമെന്റ്സ് ഓഫ് ബ്ലാക്ക് ഹ്യൂമർ ഇൻ ദി ഡയലോഗ്സ്, അത് അത്ര നന്നായിട്ട് ആളുകൾക്ക് പിടികിട്ടണം എന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. രഞ്ജിത്ത് ആണെങ്കിൽ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആണ് in bringing out the best from all his actors. ഒന്നുകൂടെ രഞ്ജിത്ത് പ്രൂവ് ചെയ്തിരിക്കുകയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ മോസ്റ്റ് ബ്രില്യന്റ് ക്രാഫ്റ്റ്സ്മൻ ആണ് രഞ്ജിത്ത് എന്നത്. പ്രശാന്ത് രവീന്ദ്രന്റെ സിനിമറ്റോഗ്രഫി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ബ്രില്യന്റ് ആയിട്ടാണ് അദ്ദേഹം വിഷ്വൽസ് എല്ലാം ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. മനോജ് കനോത്തിന്റെ എഡിറ്റിംഗ് പെർഫെക്റ്റ് ആണ്. ആസ് ദ മൂവി ഫ്ലോസ് ഇൻ ദ സെയിം റിതം ഫ്രം ദ ബിഗിനിങ് ടിൽ ദ ക്ലൈമാക്സ്. ഇനി പാട്ടുകളുടെ കാര്യമാണെങ്കിൽ, ബിജുബാലിന്റെ പാട്ടുകൾ വളരെ ക്യാച്ചിയാണ്. എസ്പെഷ്യലി വട്ടോളം വാണിയാരെ എന്ന് പറയുന്ന പാട്ട്, ആ പാട്ട് പാടിയിരിക്കുന്നത് ബിജു മേനൻ തന്നെയാണ്. പട്ടോളം വാണിയാരെ കേട്ടുകൊള്ളുക, കൊട്ടയം പട്ടണമേ കണ്ടുകൊള്ളുക. ഫാന്റാസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ഈ സിനിമയിലേത്. അതിന് ബിജി ബാലിന് ഒരു സ്പെഷ്യൽ അപ്ലോസ് കൊടുത്തേ മതിയാകൂ. ചുരുക്കി പറയുവാണെങ്കിൽ, ഒരു വൈൽഡ് ഹോണ്ടിങ് യെറ്റ് ക്ലാസി മൂവി എക്സ്പീരിയൻസ് ആണ് ലീല എന്ന സിനിമ. പക്ഷെ ലീല എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമില്ല കേട്ടോ.